ഹായ് ഹലോ ട്വിൻ ട്വിംഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പുതിയ ചാനലിനെ കുറിച്ചിട്ടൊന്ന് പറയുവാണ് ജസ്റ്റ് ടോക്ക് എന്നാണ് ചാനലിന്റെ പേര് നമ്മുടെ രണ്ട് ചാനല് പോലത്തെ ഒരു ചാനലല്ല എൻ്റെ അതിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സിന്റെ റിവ്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ റിവ്യൂ ചെയ്യുന്നത് ഞാനല്ല നേരെ മറച്ച് നിങ്ങളാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്നുണ്ടാവൂലേ വേറെ ഒന്നും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അതിനുശേഷം കമൻറ്റ് ചെയ്യാം നമ്മൾ കമന്റ് പിക്കർ വെച്ചിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അതൊക്കെ നമ്മൾ ലൈവ് ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിക്കും സോ ആ ആൾക്ക് അവർ തരുന്ന പോസ്റ്റൽ അഡ്രസ്സിലോട്ട് നമ്മൾ അന്ന് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അയച്ചു തരും നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ റിവ്യൂ അറിയിക്കുക അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇങ്ങനെയാണ് കണ്ടന്റ് വരുന്നത് അപ്പം നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും ആ ഒരു ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുക വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽ ഐക്കൻ കൂടെ കാണും അതിൽ ഓൾ ഇൻ ഓപ്ഷൻ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഓരോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് ആയിട്ട് വരുമ്പോഴും നിങ്ങൾക്കത് അപ്പം തന്നെ ആയിട്ട് കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഹൈ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു വെബ്സൈറ്റും ആയിട്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന ജോബ് എന്ന് പറയുന്നത് ടൈപ്പിംഗ് ആണ് പേജ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇവർ എമൗണ്ട് തരുന്നത് നമ്പർ വൺ ടൈപ്പിംഗ് ജോബ് എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും കൂടുതൽ ഹൈ പേയ്മെൻറ്റ് വെബ്സൈറ്റ്സിലെ ഒന്നെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റിനെ വേണമെങ്കിൽ വിളിക്കാം കാരണം ഒരു പേജ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി രൂപയാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അത് നമുക്ക് ഇപ്പം എന്താ പറയുക പേപ്പാലോ അല്ലെങ്കിൽ നമ്മുടെയിൽ ഇല്ലാത്ത ഓപ്ഷനോ ഒന്നുമല്ല ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ചെയ്യും ഇനി ടൈപ്പ് ചെയ്യേണ്ടത് എന്താണെന്നല്ലേ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് പല പല കാറ്റഗറീസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ചൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആർട്ടിക്കിൾസ് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പേജ് അനുസരിച്ചിട്ടായിരിക്കും ഇവർ എമൗണ്ട് തരുന്നത് അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ആർട്ടിക്കിൾസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ കാണാം അതിന് മുൻപേ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൻ കൂടെ വരും അതിൽ ഓൾ ഇന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തന്നെ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് ടൈപ്പിംഗ് ജോബ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു വെബ്സൈറ്റ് ആണ് അപ്പം ഇത് ഹൈ പേയ്മെൻറ്റ് ജോബ്സിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ടൈപ്പിംഗ് ജോബിൽ തന്നെ ഹയസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന വെബ്സൈറ്റ്സിൽ ഒന്നാണ് ഈ പറയുന്ന റൈറ്റേഴ്സ് ലാബ് എന്ന് പറയുന്നത് കാരണം ഇവർ കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ് അതിനെ എല്ലാ ഡീറ്റെയിൽസും ഇവർ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ടൈപ്പിംഗ് ജോബ് സ്വന്തമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് അങ്ങനെ എഴുതാനൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സോഫ്റ്റ്വെയർസിൻ്റെ പേരും ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കാം അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവർ തരുന്ന ആ ഒരു കാറ്റഗറിയുടെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാറ്റർ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത എമൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം സോ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവർ തരുന്ന കണ്ടൻറ്റ് സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചിലപ്പോൾ അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും അപ്പം അവർക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അപ്പം അതിനെക്കുറിച്ചിട്ടും ഞാൻ പറയാം സോ ഇതിൻ്റെ അകത്തും മെയിൻലി നമുക്ക് ടു കാറ്റഗറിയാണ് ഇവർ നോക്കുന്നത് ഒന്നാമത്തെ ഇ എൻ എൽ എന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അവരുടെ നാറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ യു എസ് ഒ യു കെ ഒക്കെ എടുക്കുവാണെങ്കിൽ അവരുടെ നാറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇ എൻ എൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കൂടുതലായിരിക്കും എമൗണ്ട് കിട്ടാമെന്ന് മാത്രം അൺഫോർച്യുനേറ്റ്ലി നമുക്കത് കിട്ടത്തില്ല കാരണം നമ്മുടെ നാറ്റീവ് ലാംഗ്വേജ് അല്ല അവരെയാണ് ഇ എസ് എൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ട് അറിയാവുന്നവർ അപ്പോൾ നമ്മുടെ നാറ്റീവ് ലാംഗ്വേജ് മലയാളമാണല്ലോ അപ്പോൾ നമ്മളൊക്കെ ഇ എസ് എൽ റൈറ്റേഴ്സിലാണ് പെടുന്നത് അപ്പോൾ അവർക്കുള്ള ആ ഒരു എന്താ പറയുക മറ്റേയും എമൗണ്ടിൻ്റെ കാര്യത്തിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഇവരുടെ സൈറ്റിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പേജിലോട്ട് വരും അപ്പോൾ ഇവരുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ജോബാണ് പിന്നെ നമുക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ഓൺ ടൈമിൽ തന്നെ കിട്ടും ലാഗ് ഒന്നും വരത്തില്ല പിന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈഫ് സപ്പോർട്ട് തരുന്നുണ്ട് മാത്രമല്ല നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വൺ ബൈ വൺ ആയിട്ട് ഇഷ്ടം പോലെ വർക്ക് കിട്ടുന്നതായിരിക്കും ഇനി എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നമുക്ക് താല്പര്യമുള്ള നമുക്ക് പറ്റുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ആ ഒരു ടൈം ബേസിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർ പേജിനായിരിക്കും ഇവർ തരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ആണ് ഇവരുടെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് റൈറ്റേഴ്സ് ഏണിങ്സ് പെർ മന്ത് ഇവർ കൊടുക്കുന്ന ഏണിങ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇ എസ് എൽ റൈറ്റേഴ്സാണ് അപ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പേജസിൻ്റെ എണ്ണമാണ് അതായത് ഒരു മുന്നൂറ്റി ഇരുപത്തി രണ്ട് പേജസ് ഒക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഡോളർ എമൗണ്ടിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡോളേഴ്സാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേജസ് ആണെങ്കിൽ അത് ഇ എസ് എൽ റൈറ്റേഴ്സും ഇ എൻ എൽ റൈറ്റേഴ്സിന് വ്യത്യാസമുണ്ട് അവർക്ക് കുറച്ചും കൂടെ കൂടുതലായിരിക്കും നമുക്ക് കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രം അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ കംപ്ലീറ്റ് ചെയ്തേക്കണം മറ്റുള്ളവർ കംപ്ലീറ്റ് ചെയ്ത ഓർഡേഴ്സിൻ്റെ അവർക്ക് കിട്ടിയിരിക്കുന്ന പേയ്മെൻറ്റിൻ്റെ അതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ നോക്കുവാണെങ്കിൽ ഒരു പേജിന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയായിട്ട് വരും അത്രയും ഹൈ പേയ്മെൻറ്റ് കൊടുക്കുന്ന വേറെ വെബ്സൈറ്റ്സ് ഒന്നും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം സോ ഇതിൻ്റെ അകത്ത് അങ്ങനെ എല്ലാവർക്കും ചാടിക്കയറി രജിസ്റ്റർ ചെയ്ത അപ്പം തന്നെ നമുക്ക് വർക്ക് കിട്ടില്ല അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്താന്നുള്ളത് വ്യക്തമായിട്ട് പറയാം ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുശേഷം അക്കാഡമിക് ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ടായിരിക്കും അതെല്ലാം നോൺ അക്കാഡമിക് ടോപ്പിക്സും ഇവർ തരുന്നുണ്ട് അപ്പോൾ അതിൽ ഇവർ എന്തിനെക്കുറിച്ചിട്ടാണോ എഴുതാനായിട്ട് പറയുന്നത് ആ ഒരു മാറ്റർ വേണം നമ്മൾ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അതെപ്പോഴും ആർട്ടിക്കിൾസ് ആയിക്കോളണം എന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ കോൺവെർസേഷൻ ആയിരിക്കാം ഇവർ പറയുന്നതായിരിക്കും അതനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന പോപ്പുലർ റൈറ്റിംഗ് ഡിസിപ്ലിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സബ്ജക്ട് ബേസ്ഡ് ഉണ്ട് കേട്ടോ അതായത് കമ്പ്യൂട്ടർ സയൻസ് കെമിസ്ട്രി അങ്ങനെ സാധാരണ സബ്ജെക്ട് േസ്ഡും ഉണ്ട് ഇനി അതല്ലാത്ത ഫാഷൻ ലൈഫ് സ്റ്റൈല് അങ്ങനത്തെ ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസും നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് പിന്നെ ഓൾറെഡി ഇപ്പോൾ ഇവർ വർക്ക് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉള്ള കൺട്രീസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇനി ഇതിൻ്റെ അകത്തുള്ള ആയിട്ട് വരുന്ന ആ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ആദ്യം തന്നെ രജിസ്റ്റർ ആകുമെന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സി വി ഔട്ട് ചെയ്യണം സി വി എന്ന് ഉദ്ദേശിച്ചത് അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ കറക്റ്റായിട്ട് തന്നെ ആൻസേഴ്സ് കൊടുക്കാം നമ്മുടെ പേര് ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക നെക്സ്റ്റ് വരുന്നത് പാസ് ദ ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് അതായത് ഇവർ നമുക്ക് ഒരു ടെസ്റ്റ് തരും ഒന്നല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് തരും അതിനെക്കുറിച്ചിട്ട് നമ്മൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമർ ടെസ്റ്റ് ആയിരിക്കും അതായത് നമുക്ക് ഇംഗ്ലീഷ് അറിയാവൂന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻലി എന്നുള്ള സോഫ്റ്റ്വെയറിൽ നിന്നും അതുപോലെ തന്നെ കോറ അങ്ങനത്തെ സോഫ്റ്റ്വെയർസിന്നൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ഈസിലി പാസ് ആവാനായിട്ട് സാധിക്കും അതിനുശേഷം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് അവർ മെയിൽ അയക്കും ടെസ്റ്റ് പാസ്സായോ ഇല്ലയോ എന്നുള്ളത് അവർ മെയിൽ അയക്കുന്നതായിരിക്കും പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റൈറ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാനായിട്ടും പറ്റും സോ വൺസ് അവർ നിങ്ങൾക്ക് എന്താ പറയുക പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ആയിക്കുമല്ലോ അപ്പം നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ നിങ്ങൾക്ക് ഈ തരുന്ന കണ്ടന്റ്സിനനുസരിച്ചിട്ട് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓരോ പേജ് അനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്തിന് അനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും കിട്ടുന്നത് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം പേയ്പാൽ ഓപ്ഷനും ഉണ്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏണിംഗ്സ് കംപ്ലീറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും ബാക്കി എല്ലാ വെബ്സൈറ്റ്സിലും പോലെ തന്നെയാണ് വിഡ്രോയും കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ പേജ് എന്ന് പറയുന്നതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കൊടുക്കുക പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ സൈറ്റേഷൻ സ്റ്റൈൽസ് ആണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റൈൽസൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി ഇത്രയും കാര്യങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ലാംഗ്വേജ് അങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ആയിരിക്കും വരുന്നത് അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ടെസ്റ്റ് മെയിനായിട്ട് പാസ് ആവാൻ നോക്കാം അപ്പോൾ താല്പര്യമുള്ളൊരു അപ്ലൈ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ മറ്റൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ